നമസ്കാരം യുദ്ധബാധിത പ്രദേശമായ യുക്രൈനിൽ നിന്ന് ഇന്ത്യയുടെ ഒഴിപ്പിക്കൽ ദൗത്യമായ രക്ഷാദൗത്യമായ ഓപ്പറേഷൻ ഗംഗ തുടരുകയാണ് രാജ്യം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഈ ഓപ്പറേഷൻ അതായത് ഈ രക്ഷാദൗത്യത്തെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ് എങ്കിലും ചില വിമർശകർ ഒരു ന്യൂനപക്ഷം ഈ പദ്ധതിയെ അല്ലെങ്കിൽ ഈ രക്ഷാദൗത്യത്തെ വില കുറച്ച് കാണുവാനും രാജ്യത്തിൻ്റെ ശ്രമങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വില കുറച്ച് കാണിക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് യുക്രൈനിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ചിലർക്ക് ഇതൊന്നും മതിയാകുന്നില്ല കാരണം അവരുടെ മനസ്സിൽ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനും അവിടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആശങ്കകളെ രാഷ്ട്രീയ ആയുധമാക്കാനും ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും ഒരു രാത്രി വെളുത്തപ്പോൾ കോടിക്കണക്കിന് ഭാരതീയർ സ്വന്തം മാതൃരാജ്യത്തിൽ നിന്ന് അകന്നുപോയി ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ട ആ രാത്രിയെക്കുറിച്ചാണ് പറയുന്നത് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ പിറന്ന പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾ അടിച്ചേൽപ്പിക്കുന്ന ക്രൂരതകൾ താങ്ങാനാകാതെ ഏതാണ്ട് ഒരു കോടിയോളം ജനങ്ങളാണ് ഒരു കോടിയോളം ഭാരതീയരാണ് അഭയാർത്ഥികളായി ആ രാജ്യം വിട്ട് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയത് ഇന്നത്തെ പോലെ വിമാനങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൗകര്യങ്ങളോ ഇന്ത്യ ഗവൺമെൻറ് ഒരുക്കുന്ന ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ കാൽനടയായും ട്രെയിനുകളിൽ കുത്തി തിരികിയും അവിടെ നിന്നും കോടിക്കണക്കിന് ജനത ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു ഇതിൽ പത്ത് ലക്ഷത്തിലധികം പേർ വഴിയിൽ മരിച്ചു വീണു ആ ദിവസങ്ങളിൽ അന്നത്തെ ഇന്ത്യ സർക്കാർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിന് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ കോൺഗ്രസിൻ്റെ അധികാരമോഹം കോൺഗ്രസിൻ്റെ അന്നത്തെ നേതൃത്വത്തിൻ്റെ അധികാരമോഹം കാരണം ഒരു രാജ്യം നെടുകെ പുലർന്നപ്പോൾ മറ്റൊരു രാജ്യത്തിന് പിറവിയെടുത്തപ്പോൾ രണ്ട് ശത്രു രാജ്യങ്ങൾ ഈ ലോകത്ത് ജന്മമെടുത്തപ്പോൾ അഭയാർത്ഥികളായി ആരോരും തുണയില്ലാതെ സ്വന്തം സമ്പാദ്യവും സ്വന്തം ജന്മനാടും എല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് എവിടെയെന്നില്ലാതെ പലായനം ചെയ്ത ഒരു കൂട്ടം ജനത അവർ ആയിരമോ രണ്ടായിരമോ ആയിരുന്നില്ല കോടിക്കണക്കിന് വരുന്ന ഒരു കൂട്ടം ജനതയെ നമ്മൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഒന്ന് ആലോചിക്കണം ഓർമ്മയിൽ നിന്ന് ഒന്ന് ഓർത്തെടുത്ത് പരിശോധിക്കുന്നത് നന്നായിരിക്കും പക്ഷേ അന്നത്തെ ആ ദുരനുഭവങ്ങളും അന്നത്തെ അവസ്ഥയും സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾ ഇങ്ങനെ ലക്ഷ്യബോധമില്ലാതെ അലയുന്ന എവിടെ താമസിക്കണം എന്ത് ജോലി ചെയ്യണം ആരാണ് നമ്മെ നയിക്കുന്നത് ആരാണ് നമ്മുടെ നേതാവ് എന്നൊരു അടയാളവുമില്ലാതെ ഇങ്ങനെ പരിഭ്രാന്തരായി സ്വന്തം രാജ്യത്ത് അലയേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇന്നത്തെ നമ്മുടെ രക്ഷാദൗത്യത്തെ വിമർശിക്കുന്നവർ ഒന്ന് ചിന്തിക്കുന്നതെന്നായിരിക്കും കുവൈറ്റിലെ യുദ്ധസമയത്ത് അവിടെ നിന്നും ലക്ഷക്കണക്കിന് പേരെ ഇന്ത്യ രക്ഷപ്പെടുത്തിയ കഥ പറയുന്നുണ്ട് അവിടെയും ഒരു പ്രശ്നമുണ്ട് കുവൈറ്റ് യുദ്ധം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പാണ് അവിടെ നിന്നും ഇന്ത്യക്കാർ പലായനം ചെയ്തത് അവിടെ നിന്നും ഇന്ത്യക്കാർ പലായനം ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള യുദ്ധം തുടങ്ങിയത് അപ്പോഴും കുവൈറ്റ് എന്ന രാജ്യത്തിനകത്ത് ഇന്ത്യ ഗവൺമെൻറ് യാതൊരുവിധ രക്ഷാദൗത്യവും നടത്തിയിരുന്നില്ല അവിടെ നിന്നും അതിർത്തി കടന്നെത്തുന്നവർക്ക് സ്വന്തം റിസ്കിൽ അവിടെ നിന്ന് പലായനം ചെയ്ത് സമ്പാദ്യമെല്ലാം അവിടെ ഉപേക്ഷിച്ച് ഉറ്റവരെയും ഉടയവരെയും കൊണ്ട് അവിടെ നിന്ന് കിലോമീറ്ററുകളോളം പലായനം ചെയ്ത് അതിർത്തികളിൽ എത്തുന്നവർക്ക് മാത്രമാണ് അന്ന് രക്ഷയുണ്ടായത് ഇല്ലാത്തവർ അവിടെ നരകയാതന അനുഭവിക്കുകയായിരുന്നു പക്ഷെ ഇന്നത്തെ രക്ഷാദൗത്യം അങ്ങനെയല്ല ഒരു രാജ്യം നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് രാജ്യങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങളല്ല നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഭൂപ്രദേശവുമല്ല റഷ്യയും യുക്രൈനും തമ്മിലുണ്ടായ സംഘർഷം അതും ഒരു പരിധിവരെ അപ്രതീക്ഷിതമായി ഉണ്ടായ സംഘർഷം ആ സംഘർഷത്തിൽ റഷ്യയുടെ യുദ്ധം ആറു മണിക്കൂറെങ്കിൽ ആറ് മണിക്കൂർ നിർത്തിവെക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് സാധിച്ചു കീവിൽ ഇന്ത്യക്കാരുണ്ട് കീവിൽ ഇന്ത്യക്കാർ പെട്ടുകിടക്കുന്നു അത് കാരണം യുദ്ധം കുറച്ച് സമയത്തേക്ക് നിർത്തി വയ്ക്കണം എന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാരത സർക്കാരിൻ്റെ അഭ്യർത്ഥന ഒരു രാഷ്ട്രം യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രം ചെവിക്കൊള്ളുന്നുവെങ്കിൽ അത് ഇന്ന് ഇന്ത്യയുടെ ശക്തിയെ വിളിച്ചോതുന്നതാണ് കീവിനെ വളയുന്ന വളയുന്ന അവസരത്തിൽ റഷ്യ റഷ്യയോട് ഇന്ത്യ മുന്നോട്ട് വെച്ച ആവശ്യമായിരുന്നു ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതുവരെ കീവിനെ ആക്രമിക്കരുത് അവിടെ നിന്ന് മുഴുവൻ ഇന്ത്യക്കാരെയും ഒഴിപ്പിച്ചു ഇന്ത്യൻ എംബസി അടക്കമുള്ളവർ ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ആ നാടിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് മാറിയതിന് ശേഷമാണ് റഷ്യ വീണ്ടും പുനരാരംഭിച്ചത് യുദ്ധം പുനരാരംഭിച്ചത് ഇത്തരത്തിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധത്തിലുള്ള ഒരു സ്വാധീനമാണ് ഇന്ന് യുദ്ധമേഖലയിൽ ഇന്ത്യൻ സർക്കാർ നടത്തിയിരിക്കുന്നത് യുദ്ധബാധിത പ്രദേശമായ യുക്രൈനും റഷ്യയ്ക്കും മുകളിലൂടെ ഇതാ ഇന്ത്യയുടെ യാത്രാവിമാനങ്ങളും വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോഗ് മാസ്റ്റർ വിമാനങ്ങളും പറന്ന് തുടങ്ങിയിരിക്കുന്നു ഇന്ന് ഈ സംസാരിക്കുന്ന അവസരത്തിൽ ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറോളം ഇന്ത്യക്കാരാണ് ഇന്നും മാത്രമായി നാട്ടിലെത്താൻ പോകുന്നത് പത്തൊൻപത് വിമാനങ്ങളാണ് റഷ്യയിൽ നിന്നും യുക്രൈനിൽ നിന്നും ഇന്ത്യയിലേക്ക് പറക്കുന്നത് റഷ്യയുടെ അതിർത്തി വഴി ഒരു യുദ്ധം ചെയ്യുന്ന അയൽ രാജ്യത്തോട് സ്വന്തം അടച്ച് യുദ്ധം ചെയ്യുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയ്ക്ക് വേണ്ടി ആ അതിർത്തികൾ യുദ്ധമുഖത്തെ അതിർത്തികൾ തുറന്നുകൊടുക്കുന്നുവെങ്കിൽ അത് ഇന്ത്യൻ സർക്കാരിൻ്റെ നേട്ടം തന്നെയാണ് യുക്രൈന് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികളുണ്ട് പോരാഞ്ഞതിന് നാല് മന്ത്രിമാർ അവിടെയുണ്ട് അവർ അവിടെ നിന്നും സുഗമമായി ഇന്ത്യക്കാരെ അതിർത്തി കടത്തുന്നു ഈ ഇന്ത്യയുടെ രക്ഷാദൗത്യം ഓപ്പറേഷൻ ദൗത്യത്തെ വിമർശിക്കുന്നവർ ഇന്നത്തെ ചില വീഡിയോകൾ കാണണം ജീവനം കൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്തവരല്ല അരുമയായ സ്വന്തം വളർത്തു നായയും പൂച്ചയെയും വരെ പ്രത്യേകം പാക്കുകളിലാക്കി വിമാനങ്ങളിൽ ഇന്ന് സ്വന്തം മാതൃരാജ്യത്തിലേക്ക് ആ യുക്രൈനിൽ നിന്നുള്ള ഇന്ത്യക്കാർ വന്നിറങ്ങുമ്പോൾ രാജ്യത്തിന് അഭിമാനമാണ് ഉള്ളതെല്ലാം അവിടെ ഉപേക്ഷിച്ച് പോരുകയല്ല അരുമയ്ക്കരുമയായ വളർത്തു മൃഗങ്ങളെപ്പോലും കയ്യിലേന്തി സ്വന്തം നാട്ടിലേക്ക് വന്നിറങ്ങുന്ന യുക്രൈൻ വിദ്യാർത്ഥികളെ കാണുമ്പോൾ ഈ നാട് ഈ രാഷ്ട്രത്തെക്കുറിച്ചും ഈ സർക്കാരിനെക്കുറിച്ചും അഭിമാനിക്കുകയാണ് വിമർശകർക്ക് അവരവരുടേതായ കാരണങ്ങൾ പക്ഷേ വസ്തുതകൾ ഈ കാരണങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല വെബ്ഡെസ്ക് തത്തുമ